യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഞാൻ വെച്ചിരിക്കുന്ന ഈ കണ്ണട ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നുണ്ട്. എൻ്റെ ഈ പോക്കറ്റിലുള്ള ഈ പേന ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നുണ്ട്. ഞാനിരിക്കുന്ന ഈ ബെഞ്ച് ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിലുള്ള ഏത് വസ്തുക്കളെടുത്താലും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ടുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ എല്ലാം മകുടമായ അല്ലെങ്കിൽ ഉപരിയായ മനുഷ്യന് അവൻ്റെ ഓരോ ജന്മവും ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈ ലോകത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. ബൈബിളിലെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ബൈബിളിലെ പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. പല വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. ആ ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പിനനുസരിച്ച് അവന് ഒരു വിളിയുണ്ട്. ആ വിളിക്കനുസരിച്ച് അവനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിനനുസരിച്ച് അവനൊരു ശക്തിപ്പെടുത്തലുണ്ട്. ഇതാണ് ബൈബിളിൽ കാണുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. പക്ഷേ ബൈബിളിലെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് എപ്പോൾ സംഭവിക്കുന്നു എന്ന് അറിയുന്നത് നല്ലതാണ്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ നടക്കുന്നു എന്നാണ് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:15 പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അതിന് മുമ്പ് തന്നെ, എന്നെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാം. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന പൗലോസ്ലീഹ അന്ന് ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. തിരഞ്ഞെടുത്തു എന്നാണ് ബൈബിൾ പറയുക. യൂദാസ് ഒറ്റിക്കൊടുത്തവനാണെന്ന് നമുക്കറിയാം. പക്ഷേ യൂദാസിനെയും കർത്താവ് തിരഞ്ഞെടുത്തു. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞവനാണെന്ന് നമുക്കറിയാം. പക്ഷേ പത്രോസിനെയും ഈശോ തിരഞ്ഞെടുത്തു. അത് അങ്ങ് അനാദിയിലെ ആ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇത് നമ്മുടെ ബുദ്ധിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു രഹസ്യമാണ്. എങ്കിലും തിരഞ്ഞെടുപ്പ് നേരത്തെ നടക്കുന്നു എന്നാണ് നമ്മൾ അറിയുക. സാമുവലിൻ്റെ പുസ്തകത്തിൽ ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ ജെസ്സയുടെ വീട്ടിലേക്ക് സാമുവൽ പ്രവാചകൻ വരികയാണ്. കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ജെസ്സയുടെ വീട്ടിലേക്ക് കടന്നു വന്ന സാമുവലിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ അതികായകരായ, ആരോഗ്യമുള്ളവരായ, തന്ത്രശാലികളായ 7 മക്കളെയും ജെസ്സെ അവതരിപ്പിക്കുകയാണ്, മുമ്പിൽ കൊണ്ടുവരികയാണ്. അവരെ ഓരോരുത്തരെയായി നോക്കിക്കൊണ്ട് സാമുവൽ പറയുന്നുണ്ട്, ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല, ഇവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ തിരഞ്ഞെടുപ്പ് എന്താണെന്നാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം ചോദിക്കുന്നു, 7 പേര് കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. സാമുവലിന് തന്നെ സംശയമായി, ഇനി ഇവന് മക്കളില്ലേ? ജെസ്സയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇനി നിനക്ക് വേറെ മക്കളില്ലേ? അപ്പോൾ ജെസ്സെ പറയുന്നുണ്ട്, ഒരുവനുണ്ട്, അവൻ ആട് മേയ്ക്കാൻ പോയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട കർമ്മം നടക്കുകയാണ്? ഒരു രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രത്യേക കർമ്മം വീട്ടിൽ നടക്കുമ്പോൾ, വലിയൊരു കാര്യം വീട്ടിൽ നടക്കുമ്പോൾ അവനെ ആട് മേയ്ക്കാൻ വിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, പിതാവിൻ്റെ ഹൃദയത്തിൽ പോലും അവനൊരു സ്ഥാനമില്ലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവനൊരു കഴിവ് കുറഞ്ഞവനായിട്ട് ഒരുപക്ഷെ പിതാവ് കണ്ടിട്ടുണ്ടാകും. ആട് മേയ്ക്കാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ല എന്ന് കണ്ട് അവനെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ഈ ആട് മേയ്ക്കാനായിട്ട് പോയിരുന്നവനെ വിളിച്ചുകൊണ്ട് വരുവാൻ സാമുവൽ പറയുകയാണ്. അങ്ങനെ ആളയച്ച് ദാവീദിനെ കൊണ്ടുവരികയാണ്. ദാവീദിനെ കണ്ട മാത്രയിൽ ദൈവം സാമുവലിനോട് പറയുന്നുണ്ട്, ഇവനെ അഭിഷേകം ചെയ്യുക. എന്ന് വെച്ചാൽ അവനെ നേരത്തെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് ബൈബിളിലെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അനാദിയിലെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം ശക്തരായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അവരുടെ തിരഞ്ഞെടുപ്പിന് ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ടാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ദാവീദിനെ തിരഞ്ഞെടുത്ത് ദാവീദ് അഭിഷിക്തനാകുകയാണ്. തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് രാജാവായിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. ഓർക്കണം, മനുഷ്യഹൃദയങ്ങളിൽ സ്ഥാനമില്ലാത്ത, മനുഷ്യൻ്റെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏറ്റവും കഴിവ് കുറഞ്ഞവനാണെന്ന് എല്ലാവരും ധരിച്ചിരുന്ന അവനെ ദൈവം കണ്ടത് ശക്തനായൊരു മനുഷ്യനായിട്ടാണ്.
അതുകൊണ്ട് ദൈവം കാണുന്നത് മനുഷ്യൻ കാണുന്നത് പോലെയല്ല. അവൻ ഹൃദയഭാവത്തിലാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം ഹൃദയഭാവത്തിലാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദിനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ എന്നാണ് ദൈവം ദാവീദിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യനായി ദാവീദ് മാറുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് മൂലമാണ്. ആ തിരഞ്ഞെടുപ്പിൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ ഉടനെ ഉണ്ടാകുന്ന അവൻ്റെ മുമ്പിൽ വരുന്ന വലിയൊരു വിഷയം ഫെലിസ്തനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന ഒരു വിഷയമാണ്. അതികായകനായ ഗോലിയാത്ത് 40 ദിവസം ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുക, അവൻ എന്നോട് വന്ന് പോരാടുക, അവൻ എന്നെ കീഴ്പ്പെടുത്തിയാൽ നിങ്ങളുടെ ദാസ വൃത്തി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 40 ദിവസം തുടർച്ചയായിട്ട് വെല്ലുവിളിച്ചിട്ടും ആരും അവനെ എതിരിടാൻ ചെന്നില്ല. ആ സമയത്താണ് ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുന്നത്. ദാവീദ് ഈ പ്രശ്നം ഏറ്റെടുക്കുകയാണ്. ഈ ഗോലിയാത്തിനെ നേരിടുവാനായിട്ടുള്ള ആ കാര്യം ഏറ്റെടുക്കുമ്പോൾ ദാവീദിനെ അതിനുവേണ്ടി രാജാവ് ഒരുക്കുകയാണ്. പടച്ചിട്ട ധരിപ്പിച്ച് അവൻ്റെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് നടക്കാൻ സാധിക്കാതെ വന്നു. ഇതിൻ്റെ ഭാരം പോലും അവന് നടക്കാൻ സാധിക്കാതെ വന്നു. മാത്രമല്ല, ഇതൊന്നും വിട്ട് പരിചയം ദാവീദിനില്ല. ആകപ്പാടെ ആടുകളെ മേയിച്ചിട്ടുള്ള പരിചയമാണ്. പക്ഷേ ആടുകളെ മേയ്ക്കുമ്പോഴും അതിനെ പിടിക്കാൻ വന്ന സിംഹങ്ങളെയും കരടികളെയും ഒക്കെ അവൻ കൊന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവനുണ്ട്. പക്ഷേ ഈ പടച്ചട്ട ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാളും കുന്തവും ഒക്കെ ഏന്തിയിട്ടുള്ള ഒരു പരിശീലനമോ പ്രാക്ടീസോ ഒന്നും ദാവീദിനില്ല. അതുകൊണ്ട് അദ്ദേഹം നടക്കാൻ കഴിയാതെ വീഴുകയാണ് ചെയ്യുന്നത്. ഉടനെ ദാവീദ് പറഞ്ഞു, ഇതിനെ അഴിച്ചു മാറ്റിക്കോ, എനിക്കിതൊന്നും ആവശ്യമില്ല. അങ്ങനെ അഴിച്ചു മാറ്റുന്നു. പലപ്പോഴും ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, നമ്മുടെ സ്വാഭാവികമായ കഴിവുകളിലമേൽ ദൈവത്തിൻ്റെ അഭിഷേകം കടന്നു വരുമ്പോഴാണ് നമ്മൾ ശക്തരായി മാറുന്നത്. മറ്റെന്തോ ഒക്കെയാണ് എന്നെ വലിയവനാക്കുന്നതെന്ന് വിചാരിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പുറകെ പോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾക്ക് ഉപകാരപ്പെടുകയില്ല എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളിൽ തന്നിരിക്കുന്ന സ്വാഭാവികമായ കഴിവുകളെ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് അത് വിനിയോഗിക്കുവാനായിട്ട്, അത് ഉപയോഗിക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോഴാണ് ഞാൻ ശക്തനായി മാറുന്നതെന്നാണ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പടച്ചട്ടയെല്ലാം അഴിച്ചു മാറ്റി ദാവീദ് പോകുകയാണ്. ഗോലിയാത്തിന് മുമ്പിൽ ചെന്ന് കണ്ടപ്പോൾ അതികായകനായ മനുഷ്യൻ. അപ്പോൾ അവൻ്റെ കയ്യിൽ ആകപ്പാടെ കവണയും 5 കല്ലുകളാണ് ഉള്ളത്. വലിയ കുന്തമില്ല, വാളില്ല, അങ്ങനെ യാതൊരു തരത്തിലുള്ള ആയുധങ്ങളുമില്ലാതെ അവൻ്റെ മുമ്പിൽ ഏറ്റവും ഒരു കിശുവായിട്ടുള്ള ദാവീദ് നിൽക്കുകയാണ്. അവന് വളരെ പരിഹാസം തോന്നി. എന്നെ തല്ലിക്കൊല്ലാൻ ഒരു വടിയുമായിട്ട് എന്നാൽ ഞാനൊരു പട്ടിയാണോ എന്ന് ഗോലിയാത്ത് ചോദിക്കുന്നുണ്ട്. പരിഹസിച്ചവനെ വല്ലാതെ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ദാവീദിൻ്റെ ആത്മവിശ്വാസം മറ്റൊന്നായിരുന്നു. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ നിന്നെ എതിരിടാൻ വരുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ദാവീദ് പുറപ്പെടുന്നത്. കവണയിലെ കല്ല് വെച്ചിട്ട് അവനവനെ എയ്ത് വീഴ്ത്തുകയാണ്. എന്നിട്ടോ ദാവീദിൻ്റെ കയ്യിൽ അവൻ്റെ തല വെട്ടിയെടുക്കാനൊരു വാൾ പോലുമില്ല. അവൻ്റെ ദേഹത്ത് കയറി നിന്നുകൊണ്ട് അവൻ്റെ തന്നെ വാളൂരി അവൻ്റെ തല വെട്ടിയെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യിക്കുകയാണ്. ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവനാമത്തിലുള്ള, ദൈവ ആശ്രയത്വത്തിലുള്ള നമ്മുടെ ജീവിതമാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാർ നമ്മൾ അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ കഴിവുള്ളവരോ വലിയ അറിവുള്ളവരോ വലിയ പണ്ഡിതന്മാരോ ഒന്നുമായിരുന്നില്ല അവർ. പക്ഷേ അവരുടെ സ്വാഭാവികമായ കഴിവുകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നപ്പോൾ, ആത്മാവിൻ്റെ വലിയ ശക്തി കടന്നു വന്നപ്പോൾ അവർ വലിയ ശക്തരായി മാറി. അവരെ പ്രബോധനങ്ങളെ എതിർക്കുവാൻ പോലും വലിയ പണ്ഡിതന്മാർക്ക് കഴിവില്ലാതായി മാറി. അങ്ങനെ പണ്ഡിതന്മാരൊന്നും ആയിരുന്നില്ല ശിഷ്യന്മാരെങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവരെ ശക്തരാക്കി മാറ്റി. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ശക്തിപ്പെടുത്തൽ അവരെ അമാനുഷ്യരാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴൽ വീണപ്പോൾ പോലും രോഗികൾ സുഖപ്പെട്ട കാര്യം നമ്മൾ ബൈബിൾ വായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അങ്ങ് അനാദിയിലേ നടക്കുന്നു. പക്ഷേ വിളി എന്ന് പറയുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. മോശ ജനിക്കുമ്പോൾ തന്നെ ദൈവം, അതിനു മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഉണ്ടാകുന്ന ഓരോ ആൺ കുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്നുള്ള ഫറവോയുടെ കൽപ്പന ലംഘിച്ച് 3 മാസത്തോളം വളരെ സൂക്ഷിച്ച് രഹസ്യത്തിൽ ഈ മോശ വളർന്നു വരികയാണ്. മാത്രവുമല്ല, ഈ തിരഞ്ഞെടുത്ത മോശയാണ് ഈജിപ്തുകാരനെ വധിക്കുന്നത്. ഈ വധിക്കുന്ന മോശയെപ്പോലും ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തു എന്നുള്ളത് സത്യം. പക്ഷേ മോശയ്ക്ക് വിളി കിട്ടുന്നത് മിദ്യാനിലേക്ക് ഓടിപ്പോയപ്പോഴാണ്. അവിടെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോശയ്ക്ക് വിളി കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വിളിയുടെ സമയം ചിലപ്പോൾ ഒരു പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെ ദൈവം നമ്മെ വിളിക്കുമ്പോൾ
ദൈവം ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. മോശയുടെ ദൗത്യം നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ഈജിപ്തത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മോചിപ്പിച്ചു കൊണ്ടുവരുവാൻ മോശയോട് ദൈവം കൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ആവശ്യപ്പെടുമ്പോൾ മോശ പറയുന്നുണ്ട്, കർത്താവേ ഞാൻ വിക്കനാണ്, എനിക്ക് ഇത്രമാത്രം ജനത്തെ നയിച്ചുകൊണ്ട് വരുവാനോ ഫറവോടെ മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യമൊന്നുമില്ല, ഞാൻ ഈജിപ്തുകാരനെ അടിച്ചു കൊന്നവനാണ്. അങ്ങനെയുള്ള വലിയ കുറ്റബോധങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭയവുമെല്ലാം നിറഞ്ഞവനായിരുന്നു മോശ. എന്നാൽ ആ മോശയെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്, ആ മോശയെ ദൈവം ശക്തിപ്പെടുത്തി ഫറവോടെ മുമ്പിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഈ വിക്കനായ മോശ ധൈര്യത്തോടെ ഫറവോടെ മുമ്പിൽ കടന്നു ചെന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ദൈവാരാധനയ്ക്കായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കണം. മനുഷ്യനെ ദൈവാരാധനയിലേക്ക് നയിക്കാനായിട്ടുള്ള ദൗത്യം. ഒരുപക്ഷെ നമ്മുടെ വിളി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെയൊക്കെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമായിരിക്കാം ദൈവം നമ്മളെ വിളിക്കുന്നത്. പക്ഷേ ആ വിളിയുടെ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിനുള്ള ശക്തിപ്പെടുത്തലും ദൈവത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ശക്തിയോടെ നമ്മൾ മുന്നേറുമ്പോഴാണ് ദൈവത്തിൻ്റെ ഈ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെ അതിനായിട്ട് ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തതാണ്. ആ വിളിക്ക് ഞാൻ പ്രത്യുത്തരം കൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തലുണ്ടാകുന്നത്. എല്ലാവരും പ്രത്യുത്തരം കൊടുത്തവരാണ്. ഒഴിവഴിവുകൾ പലതും പറഞ്ഞിട്ടുണ്ടാകാം. നമുക്കറിയാം, പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും പ്രവാചകന്മാർ വലിയ കഴിവുള്ളവരൊന്നും ആയിരുന്നില്ല. ജർമ്മയ പറയുന്നുണ്ട്, കർത്താവേ ഞാൻ ബാലനാണ്, എനിക്കിതിനൊന്നും കഴിവില്ല. ഒരു ജനത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് നിനക്ക് വേണ്ടി പ്രവചിക്കാനുള്ള കഴിവോ ധൈര്യമോ ശക്തിയോ ഒന്നും എനിക്കില്ല, ഞാൻ വെറും ബാലനാണ്. ദൈവമോട് പറയുന്നുണ്ട്, നീ ബാലനാണെന്ന് പറയരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ശക്തനാണ്, അവൻ ധീരനാണ്, അവൻ്റെ നാവിൽ എഴുതി ദൈവം ശക്തി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൗത്യത്തിന് ഞാൻ ഉത്തരം കൊടുക്കുമ്പോൾ, ഇതാ കർത്താവേ ഞാനെന്ന് പറയുമ്പോൾ, ഇത് ചെയ്യുവാനായിട്ടുള്ള സമ്മതം ഞാൻ കർത്താവിന് കൊടുക്കുമ്പോഴാണ് ഞാൻ ശക്തിപ്പെടുന്നത് അല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഈ ശക്തിപ്പെടലിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ ആരുടെയുമെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരു 13 വർഷക്കാലം, ഞാൻ കുട്ടികളുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു. ആ കാലഘട്ടത്തിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് ചില പോരായ്മകളൊക്കെ തോന്നി. എന്ന് വെച്ചാൽ ഇതൊന്നും ശരിയാകില്ല എന്നെനിക്ക് തോന്നി. ഈ സുവിശേഷ പ്രഘോഷണം കൊണ്ടൊന്നും മുന്നോട്ട് പോയാൽ കാര്യം നടക്കില്ല എന്നെനിക്ക് തോന്നി. ഞാൻ ചുറ്റുപാടുമുള്ള എൻ്റെ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ നോക്കി. അവരെല്ലാം വലിയ വലിയ നിലയിലൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് കാണുവാനിടയായപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതാണ് നല്ലതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. എന്ന് വെച്ചാൽ ഒരു പ്രലോഭനം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സുവിശേഷ പ്രഘോഷണമൊക്കെ നിർത്താനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ നിർത്താനായിട്ട് ഞാൻ തീരുമാനിക്കുമ്പോഴാണ് ഒരു ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനത്തോടുകൂടി പരിപാടികൾ അവസാനിപ്പിക്കാമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനമെടുത്തു. അങ്ങനെ ആ ധ്യാനത്തിൽ കടന്നു ചെല്ലുമ്പോഴാണ് ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവൾ ധ്യാനത്തിന് അവളുടെ അപ്പച്ചൻ കൊണ്ടുവന്ന് ആക്കുകയാണ്. അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, ബ്രദറെ ഈ മോളെ ഒന്ന് പ്രത്യേകമായി കണ്ട് സംസാരിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ പോയിക്കോ, ധ്യാനമൊക്കെ കഴിയുമ്പോൾ ഒക്കെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിട്ടു. അങ്ങനെ കൗൺസിലിങ്ങും കുമ്പസാരവും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് ധ്യാനത്തിൻ്റെ അവസാന ദിവസം അവളെ ഒരു സാക്ഷ്യം പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. സാക്ഷ്യത്തിൻ്റെ കാര്യം ഇങ്ങനെയായിരുന്നു. അവളുടെ ഒരു കൊച്ചനിയൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി. അവളുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു, അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അനിയനെ. പെട്ടെന്ന് മരിച്ചു പോയതുകൊണ്ട് അവൾക്കൊരു ഷോക്കായി. ആകപ്പാടെ മാനസികമായ വലിയൊരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ധ്യാനത്തിലൂടെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണമെന്ന് വിചാരിച്ച് ആ അപ്പച്ചൻ മകളെ ധ്യാനത്തിൽ കൊണ്ടുവന്നത്. അതിനോടിടയ്ക്ക് ഈ അച്ഛനുമായിട്ട് വലിയ കമ്പനിയായിരുന്നു, അൽത്താര ബാലനൊക്കെ ആയിരുന്നു തോന്നുന്നു. ഏതായാലും ഈ അച്ഛൻ മരിച്ചുപോയി അതിനു മുമ്പ്. അപ്പോൾ ആരാണ്ട് പറഞ്ഞു അച്ഛൻ്റെ ആത്മാവ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയതാണെന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാരോട് വിരോധമായി, അതുകൊണ്ട് പള്ളിയിൽ പോകാതെയായി. ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളിലൂടെ ഇവൾ കടന്നു പോവുകയാണ്. പക്ഷേ അവൾക്ക് അന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ കൊച്ചനിയൻ ഈശോയുടെ മടിയിലിരിക്കുന്ന ഒരു ദർശനം അവൾ കാണുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കുഞ്ഞനിയൻ ഈശോയുടെ മടിയിൽ ഇരിക്കുന്ന ഒരു ദർശനം അവൾ കാണുകയാണ്. അത് കണ്ടത് പാടെ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എൻ്റെ അനിയൻ ഇരിക്കുന്ന ഏറ്റവും നല്ല സ്ഥലത്താണല്ലോ എന്നുള്ളത് അവളുടെ ദുഃഖമെല്ലാം മാറ്റുവാനായിട്ട് ഇടയായി. അവൾ വളരെ സന്തോഷമായി. അതുകൊണ്ട് അതിനു മുമ്പ് അവൾ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം എൻ്റെ കുഞ്ഞനുജൻ ഏറ്റവും നല്ല സ്ഥലത്താണ് ഇരിക്കുന്നത്. പിന്നീട് നന്നായിട്ട് പഠിച്ചവൾ 10-ാം ക്ലാസ് ഡിസ്ട്രിക്ഷനോടൊക്കെ പാസ്സായതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ പരിപാടിയെല്ലാം നിർത്താനായിട്ട്
തീരുമാനിച്ച് അവസാനം നന്ദി പറയാൻ ചാപ്പിളിൽ കയറിയപ്പോൾ ഈശോ എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ് എൻ്റെ മനസ്സിൽ. നീ എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചല്ലേ? അതെ. ഉടനെ ഈ കുട്ടിയുടെ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് ഈശോ കൊണ്ടുവന്നു. എന്നിട്ട് ഈശോ ഒന്ന് രണ്ട് ചോദ്യം എന്നോട് ചോദിക്കുകയാണ്, ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ആര് ഉത്തരം പറയും? ബേബിച്ച, നിനക്ക് വേണമെങ്കിൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താം, മതാധ്യാപകരെ കുറ്റപ്പെടുത്താം, അവിടുത്തെ വികാരിച്ചനെ കുറ്റപ്പെടുത്താം, ചുറ്റുമുള്ളവരെ കുറ്റപ്പെടുത്താം, പക്ഷേ ആരായിരിക്കും യഥാർത്ഥ ഉത്തരവാദി? ഇത്തരത്തിലുള്ള അനേക കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ജീവിതത്തിൽ കൃപയും അനുഗ്രഹവും തന്ന നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്നുള്ള കർത്താവിൻ്റെ ആ സ്വരം എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു, എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഞാൻ ഈശോ പറഞ്ഞു, ഈശോയെ മാപ്പ്, ഞാൻ എൻ്റെ തീരുമാനം ഉപേക്ഷിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി കൊണ്ട്. ഇപ്പോഴും എപ്പോഴെങ്കിലും എനിക്ക് ഈ പ്രലോഭനം വരുമ്പോൾ ഈ കർത്താവിൻ്റെ സ്വരം കേൾക്കും. കാരണം കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്. അത് നിറവേറ്റുവാനായിട്ട് അത് നിറവേറാതെ നമ്മൾ പോകുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ സങ്കടമാണ്. നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണെന്നോ എന്നുള്ള കർത്താവിൻ്റെ സങ്കടകരമായ ആ ചോദ്യം എൻ്റെ ഹൃദയത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. ഇത് നമ്മുടെ ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നമ്മളെ അനാദിയിലെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. അത് കണ്ടെത്തുകയും അത് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ദൈവത്തിന് മുമ്പിൽ സമർപ്പണം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നു. അനാദിയിലെ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങൾക്കായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഞങ്ങളെ നീ വിളിച്ചു, ഞങ്ങളെ നീ ദൗത്യമേൽപ്പിച്ചു. അത് ഏറ്റവും കൃപയോടെ, അഭിഷേകത്തോടെ, അനുഗ്രഹത്തോടെ ചെയ്യുവാനായിട്ടുള്ള ശക്തിയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും ഈ ദൗത്യത്തിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്മാറിപ്പോകാറുണ്ട്. ഈ ഉത്തരവാദിത്തം ഞങ്ങൾ പുറകോട്ട് പോകാറുണ്ട്. കർത്താവേ, വീണ്ടും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തണമേ, വീണ്ടും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നീ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിനെ പൂർണ്ണതയിൽ നിറവേറ്റിക്കൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ നീ ഞങ്ങൾക്ക് ശക്തി തരണമേ. ആമേൻ.